ആറാടൻ സന്തോഷ് വർക്കി കീടം പോലെ തുറന്നു പറഞ്ഞ് നിത്യാ മേനോൻ. ആറാട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് തിയേറ്ററിന് മുന്നിൽ അഭിപ്രായം പറഞ്ഞ് സൈബർ ഇടങ്ങളിൽ വൈറലായ സന്തോഷ് വർക്കി എന്ന യുവാവ് തന്നെ പിറകെ നടന്ന് വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നിത്യാ മേനോൻ. 19:1A എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലായിരുന്നു നിത്യയുടെ പ്രതികരണമുണ്ടായത്. ഒരുപാട് കഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് പബ്ലിക്കായി അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ഇതോടെ ഞങ്ങളൊക്കെ ഷോക്കായി കിടക്കുകയാണ്. അവൻ ഫേമസ് ആയടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. 5+ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും താരം തുറന്നു പറയുന്നു. ബുദ്ധിമുട്ടിച്ചെങ്കിലും കാര്യത്തെ വളരെ ക്ഷമയോടെയാണ് താൻ കണ്ടത്. എനിക്ക് അതിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതം അതല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും എല്ലാവരും പറഞ്ഞു പോലീസിൽ പരാതി കൊടുക്കാൻ. എങ്കിലും പരാതി കൊടുത്തിട്ടില്ലെന്നും നിത്യാ മേനോൻ പറയുന്നു. കഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തി. നിരന്തരമായി വിളിക്കും. സംസാരം പല രീതിയിലായിരുന്നു. ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. അമ്മയെയും അച്ഛനെയും ഒക്കെ വിളിക്കും. അമ്മ ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് വിളിക്കുന്നത്. ശാന്തശീലരായ അവർ പോലും സഹിക്ക വയ്യാതെ ഒച്ചയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാളുടെ തന്നെ 25 മുതൽ 30 വരെ നമ്പർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിക്കും. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ശരിയാവാതെ വന്നപ്പോഴാണ് ഇനി വിളിച്ചാൽ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞതെന്നും നിത്യാ മേനോൻ വ്യക്തമാക്കുന്നു. എങ്ങനെയെങ്കിലും പോയി കിട്ടുമോ എന്നായിരുന്നു ഞങ്ങൾ നോക്കിയത്. അത് കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ആള് വലിയ രീതിയിൽ വൈറലാവുന്നത്. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ കൂടെയുള്ളവരൊക്കെ വൈറലായത്. കാരണം അവർക്കെല്ലാം നേരത്തെ തന്നെ ഇദ്ദേഹത്തെ അറിയുന്നതാണല്ലോ എന്നും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം നിത്യാ മേനോൻ്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ പ്രതികരണവുമായി സന്തോഷ് വർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. താൻ വിളിച്ചിട്ടില്ലെന്ന കാര്യമൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. പക്ഷേ എല്ലാം നിർത്തിയെന്നും ഇനി ഇത്തരമൊരു പരിപാടിക്കും ഇല്ലെന്നുമാണ് യുവാവ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.